നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ പി എൽ മടങ്ങിയെത്തുന്നു എന്നതിൻ്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികളൊക്കെ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി ഐ പി എല്ലിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. ചില ടീം ന്യൂസുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പരിക്കിൻ്റെ പിടിയിലായിരുന്ന ഫാഫ് ഡു പ്ലസി ഇപ്പോൾ ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്നത്തെ മാച്ചിന് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് സി എസ് കെയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒപ്പം തന്നെ ഡ്വൈൻ ബ്രാവോയും ഇപ്പോൾ ഫിറ്റാണ്. പക്ഷേ അദ്ദേഹം ബൗൾ ചെയ്യുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട്. ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള കാശി വിശ്വനാഥൻ കൺഫേം ചെയ്തതാണ് അദ്ദേഹം ഫിറ്റാണ്, അതായത് ഡ്വൈൻ ബ്രാവോ ഫിറ്റാണ് എന്നുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, സാം ഗറൻ ഇംഗ്ലണ്ടിൽ നിന്ന് September 15 മാത്രമേ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം മാൻഡേറ്ററി ക്വാറന്റൈൻ പീരിയഡിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം ഇന്നത്തെ മാച്ചിന് അവൈലബിൾ ആയിരിക്കില്ല. എന്തായാലും ഒരു കടുത്ത പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. രണ്ട് ടീമിൻ്റെയും ഒരു പ്രോബബിൾ ഇലവനിലേക്ക് നമുക്കൊന്ന് പോകാം. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്രോബബിൾ ഇലവൻ: രുദ്രാജ് ഗെയ്ക്വാദ്, മൊയിൻ അലി, സുരേഷ് റൈന, അമ്പാറ്റി റായുഡു, രവീന്ദ്ര ജഡേജ, ഡ്വൈൻ ബ്രാവോ, എം എസ് ധോണി, ഷാർദുൽ താക്കൂർ, ദീപക് ചാഹർ, ഇമ്രാൻ താഹിർ, ലുങ്കി എങ്കിടി ഓർ ജോഷ് ഹേസൽവുഡ്. ആ 11-ാമത്തെ ആളുടെ കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എന്നർത്ഥം. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ, ക്വിൻ്റൻ ഡീകോക്ക്, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, കിരൺ പൊല്ലാദ്, ഹാർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ, ആദം മിൽനെ ഓർ നദാൻ കോൾട്ടർനൈൽ, അവിടെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ജയന്ത് യാദവ് ഓർ രാഹുൽ ചാഹർ സ്പിന്നറുടെ കാര്യത്തിൽ, കാരണം ലെഫ്റ്റ് ഹാൻഡർമാർ, ഹെവി ലെഫ്റ്റ് ഹാൻഡർമാരുള്ള ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ ജയന്ത് യാദവിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കാണുന്നു. ഒപ്പം തന്നെ ട്രെൻറ്റ് ബോൾട്ടും ജസ്പ്രീത് ബൂംറയും കൂടി ചേരുമ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്ലേയിങ് ഇലവൻ പൂർണ്ണമാകും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവന്. തീർച്ചയായിട്ടും കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. എം എസ് ധോണി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഐ പി എല്ലിൻ്റെ ആദ്യ ഘട്ടത്തിൽ ബാറ്റ് കൊണ്ട് അത്ര തിളങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ട്രെയിനിങ് സെഷനിലൊക്കെ അദ്ദേഹം മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു മികച്ച പ്രകടനം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. നിലവിൽ ഐ പി എല്ലിൻ്റെ ഒരു പോയിൻ്റ് ടേബിൾ എടുത്താൽ 8 മത്സരങ്ങളിൽ നിന്ന് 12 പോയിൻറ്റുമായിട്ട് ഡൽഹി ക്യാപിറ്റൽസ് മുന്നിൽ നിൽക്കുന്നു. അതേസമയം സി എസ് കെ 7 മത്സരങ്ങൾ കളിച്ച് 5 വിജയം 2 പരാജയം, അങ്ങനെ 10 പോയിൻറ്റോടെ അവരാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ആർ സി ബി 7 മത്സരങ്ങളിൽ നിന്ന് 10 പോയിൻറ്റുമായി 3-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ്, ഇന്ന് സി എസ് കെയുടെ എതിരാളികളായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ്, 7 മത്സരങ്ങളിൽ 4 വിജയിച്ചു 3 പരാജയപ്പെട്ടു. 8 പോയിൻറ്റോടെയാണ് അവരിപ്പോൾ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്തായാലും കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ വീണ്ടും എത്താം.